നമസ്കാരം. 2009-ൽ ബറാക് ഒബാമ അമേരിക്കയുടെ പ്രസിഡൻ്റായി തിരഞ്ഞെടുത്ത നിമിഷം ഒന്ന് ഓർത്തു നോക്കാം. അമേരിക്കയുടെ ആദ്യത്തെ കറുത്തവർഗക്കാരനായ പ്രസിഡൻ്റ് ആയി ബറാക് ഒബാമ അധികാരമേൽക്കുമ്പോൾ ആ രാജ്യമെമ്പാടും നടന്ന ഒരാഘോഷമുണ്ട്. അതായത് അമേരിക്ക വലിയ അഭിമാനത്തോടുകൂടി ലോകത്തിന് നൽകിയ ഒരു സന്ദേശമുണ്ട്. അമേരിക്കയിലെ നേതാക്കന്മാരും അമേരിക്കയിലെ വർണ്ണവെറിക്കെതിരെ പോരാടുന്ന ജനവിഭാഗങ്ങളും എപ്പോഴും ലോകത്തോട് വിളിച്ചു പറഞ്ഞ കാര്യമുണ്ട്, അമേരിക്ക ഇതാ പുരോഗമിച്ചിരിക്കുന്നു. കാരണം കറുത്തവർഗക്കാരനായ ഒരിക്കൽ ഒരു കാലത്ത് ആ രാജ്യത്ത് ഏറ്റവും അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങളിൽ നിന്നൊരാൾ അവിടെ പ്രസിഡൻ്റ് പദവിയിലെത്തിയിരിക്കുന്നു എന്ന് വലിയ ആഘോഷങ്ങൾക്കിടയിൽ ലോകത്തോട് വിളിച്ചു പറഞ്ഞ സന്ദർഭമായിരുന്നു അത്. അത്തരമൊരു സന്ദർഭത്തിലൂടെയാണ് ഇന്നലെ ഭാരതം കടന്നുപോയത്. ഒരു ഗോത്രവർഗ വിഭാഗത്തിൽപ്പെടുന്ന വനിത, ഗോത്രവർഗക്കാർ ഇന്ത്യയിൽ മാത്രമല്ല ഒട്ടുമിക്ക രാജ്യങ്ങളിലും ഈ ഗോത്രവർഗ വിഭാഗങ്ങളുണ്ട്. എല്ലാവരും ഒരേ രീതിയിലല്ല, പലർക്കും പല സംസ്കാരങ്ങളാണ്, പലർക്കും പല ജീവിത രീതികളാണ്, പലർക്കും പല രാജ്യങ്ങളിലും പല തരത്തിലുള്ള മാന്യതയും അംഗീകാരവുമാണ് ലഭിക്കുന്നത്. ഇത്തരം ഗോത്രവർഗക്കാരെ എങ്കിലും ഭൂരിപക്ഷം രാജ്യങ്ങളിലും അവരെ അടിച്ചമർത്തപ്പെട്ടവരായിട്ടാണ് കാണുന്നത്. അമേരിക്കയിൽ പോലും അല്ലെങ്കിൽ ആഫ്രിക്കയിൽ പോലും പുരോഗമന രാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ വികസിത രാഷ്ട്രങ്ങൾ എന്ന് പറയുന്ന പല രാജ്യങ്ങളിലും ഇത്തരം ഗോത്രവർഗക്കാരുണ്ട്. അവരെ മുഖ്യധാരയിൽ നിന്ന് ഇപ്പോഴും ഈ നൂറ്റാണ്ടിലും അകറ്റി നിർത്തിയിരിക്കുകയാണ്. ആ ഒരു ഘട്ടത്തിലാണ് ഭാരതത്തിൽ നിന്ന് അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും നാട് എന്നൊരു കാലത്ത് ബ്രിട്ടീഷുകാർ പറഞ്ഞു പ്രചരിപ്പിച്ച അതേ ഭാരതത്തിൽ നിന്ന് ഗോത്രവർഗക്കാരുടെ ഒരു പ്രതിനിധിയായി ദ്രൗപദി മുർമു ഇന്നലെ തിരഞ്ഞെടുക്കപ്പെട്ടത്. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ പൂർത്തിയാകുമ്പോൾ 15-ാം രാഷ്ട്രപതിയായി ദ്രൗപദി മുർമു ഇന്നലെ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ 64% വോട്ടുകളും അവരുടെ പേരിലായിരുന്നു. 676,803 വോട്ടുകൾ അവർ കൈക്കലാക്കിയിരുന്നു. യശ്വന്ത് സിൻഹയ്ക്കാകട്ടെ 380,177 വോട്ടുകളും. ഭാരതീയ ജനതാ പാർട്ടിക്ക് പാർലമെൻറ്റിൽ അല്ലെങ്കിൽ ലോക്സഭയിലുള്ളത് 300-ൽ പരം സീറ്റുകളാണ്. 100-125 സീറ്റുകൾ രാജ്യസഭയിലുമുണ്ട്. പക്ഷേ ലഭിച്ച വോട്ടുകൾ 540 എണ്ണമാണ്. ഇവിടെ രാഷ്ട്രീയമോ കക്ഷി രാഷ്ട്രീയമോ BJP എന്നോ കോൺഗ്രസ് എന്നോ മാർക്സിസ്റ്റുകാരനെന്നോ ഇല്ലാതെ അല്പം പുരോഗമനവാദം മനസ്സിലുള്ള എല്ലാ ജനപ്രതിനിധികളും രാഷ്ട്രീയത്തിൻ്റെ അതിർവരമ്പുകൾക്കപ്പുറത്ത് രാജ്യം നേടിയ ഈ ചരിത്ര മുഹൂർത്തത്തിൻ്റെ ഭാഗമാകാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് പോലും കടുത്ത BJP വിരുദ്ധം അല്ലെങ്കിൽ കടുത്ത BJP വിരുദ്ധത പുലർത്തുന്ന ജനപ്രതിനിധികളാണ് കേരള നിയമസഭയിലുള്ളത്. കേരള നിയമസഭയിൽ ഒരു MLA പോലും BJP ഇല്ലായിരുന്നിട്ടുകൂടി 140 MLA ഒരു വോട്ട് BJP സ്ഥാനാർത്ഥിക്ക് ലഭിച്ചിരിക്കുന്നു, ദ്രൗപദി മുർമുവിന് ലഭിച്ചിരിക്കുന്നു. ഈ ഒരു വോട്ട് 139 വോട്ടുകളുടെ മൂല്യത്തേക്കാൾ കൂടുതലാണ് എന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ പ്രസ്താവിച്ചത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആന്ധ്രാപ്രദേശിലെ എല്ലാ MLA വോട്ടുകളും ദ്രൗപദി മുർമുവിനായിരുന്നു. അങ്ങനെ രാജ്യം മുഴുവൻ ഒറ്റക്കെട്ടായി ഇന്നലെ രാജ്യം മുന്നോട്ട് വെച്ച അല്ലെങ്കിൽ ഭരണമുന്നണി മുന്നോട്ട് വെച്ച ദ്രൗപദി മുർമു എന്ന ഗോത്രവർഗ സ്ഥാനാർത്ഥിക്ക് നൽകുമ്പോൾ നാം ലോകത്തിന് നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. ഇന്ത്യക്കാർ ഒറ്റക്കെട്ടാണ്, അതിൽ ഭേദഭാവങ്ങളില്ല. ജാതിയുടെയോ മതത്തിൻ്റെയോ ഭാഷയുടെ പേരിൽ നമ്മളാരെയും മാറ്റി നിർത്തുന്നില്ല എന്ന മഹത്തായ സന്ദേശമാണ് ഇന്ന് ലോകത്തിന് ഭാരതം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 15-ാം രാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഇടം നേടിയിരിക്കുകയാണ്. വെബ് ഡെസ്ക്, തത്തുമയി ന്യൂസ്.